ഉയർന്ന വില നൽകാമെന്ന വിശ്വസിപ്പിച്ചിടനിലക്കാർ ഏലം കർഷകരെ കബളിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ചതിക്കപ്പെട്ട കർഷകർക്ക് അർഹമായ തുക ലഭിക്കാൻ സർക്കാരും ജനപ്രതിനിധികളും ഇടപെടൽ നടത്തണമെന്ന് കേരള കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഏലക്കായ്ക്ക് ഉയർന്ന വില നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഏലം കർഷകരുടെ പക്കൽ നിന്നും ഏലക്കായ വാങ്ങി കബളിപ്പിച്ചു എന്ന പരാതി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നതിനിടെയാണ് വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റിയും രംഗത്തെത്തിയിട്ടുള്ളത്. ഏലക്കായ വാങ്ങി കബളിപ്പിച്ചയാളുടെ ഇടനിലക്കാരായി ചിലർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏലക്കായ നൽകി കബളിപ്പിക്കപ്പെട്ട മുഴുവൻ കർഷകർക്കും അവർക്ക് അർഹമായ തുക തിരികെ ലഭിക്കുവാൻ വേണ്ടുന്ന ഇടപെടൽ ഉണ്ടാകണമെന്ന് കേരള കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പൈസ കിട്ടാൻ ഒരു മാസം ഒന്നര മാസമുള്ള താമസം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചെക്കുകൾ തന്ന് പൈസ ഒന്നര മാസത്തിനുള്ളിൽ തിരിച്ചു തന്നോളാം എന്ന വ്യവസ്ഥയിലാണ് ഈ കച്ചവടം നടത്തിയത്. ഏതാണ്ട് 150 കോടി രൂപയുടെ മുകളിൽ 3-4 പഞ്ചായത്തിൽ നിന്നായി ടൺ കണക്കിന് ഏലക്ക സംഭരിച്ച് കടന്നു കളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏലക്ക വളരെ ചുരുക്കം ആളുകളുടെ കയ്യിലെ ഉണ്ടായിരുന്നുള്ളൂ. സാമ്പത്തികമായി കൃഷിക്കാർ ഞെരുക്കം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. കേരളം ഭരിക്കുന്ന ജനപ്രതിനിധികളും ബഹുമാനായ മന്ത്രി ശ്രീ റോഷി അനുഷ്ണോ ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിക്കാരോട് ആലോചിക്കുകയോ ഇടപെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. തുക ലഭിക്കുമെന്ന വിശ്വാസത്തിൽ ഇനിയും പരാതിയുമായി രംഗത്ത് വരാത്ത കർഷകരുണ്ട്. കൂടുതൽ കർഷകരെ ഏകോപിപ്പിച്ച് പരാതികൾ സമർപ്പിക്കും. വിഷയത്തിൽ ഇടനിലക്കാരായി നിന്ന ചിലർ കർഷകരെ പരാതി നൽകുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. കൂടുതൽ കർഷകരെ കൊണ്ട് പരാതികൾ സമർപ്പിക്കുന്നതിനൊപ്പം ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. വിഷയത്തിൽ പരിഹാരം കാണുവാൻ സർക്കാരും ജനപ്രതിനിധികളും ഇടപെടൽ നടത്തണമെന്നും കേരള കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോബി അഗസ്റ്റിൻ, ജോസ് കുറുക്കൻകുന്നേൽ, ജോസ് വെട്ടുകാട്ടിൽ, ടോമി മാനത്തൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.